മഹാരാഷ്ട്രയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണ് ധാരാവി പുനർവികസനം. അദാനിയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയെ എതിർത്തും അനുകൂലിച്ചും ഭരണ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത പോരാട്ടമാണ്. എന്താണ് ധാരാവിക്കാരുടെ ആശങ്കകൾ? ശ്രീനാഥചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. इधर ये सब डेवलप हो जाएगा तो अच्छा है, किधर जाने का जरूरत नहीं हम लोग को. कितना साल से ऐसा ही बोलता है, इधर होएगा 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 ऐसा थोड़ा बहुत, फिर अभी लेके बेचने का, ये करने का, वो करने का, फिर दूसरा काम करने का, क्या करेगा? रोजी रोटी के लिए कुछ तो करना पड़ेगा. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശത്തിന്റെ മുഗൾ നിലയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത്. വലിയ ഒരു പ്രദേശമാകെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു പാർക്കുന്ന ഇടം. മുമ്പെങ്ങുമില്ലാത്ത വിധം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാവി ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ധാരാവിയിലെ ഇടുങ്ങിയ വഴികളിലൂടെ വരുമ്പോൾ, മോശം സാഹചര്യത്തിൽ മനുഷ്യരിങ്ങനെ കഴിയുന്നത് കാണുമ്പോൾ, ധാരാവിക്ക് ഒരു റീഡെവലപ്മെൻ്റ്, പുനർവികസനം വേണം എന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയാണ് അദാനി ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ 25,000 കോടി ചെലവ് വരുന്ന ഒരു റീഡെവലപ്മെൻ്റ് പദ്ധതി തുടങ്ങുന്നത്. മുംബൈ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണെങ്കിൽ മുംബൈയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ധാരാവി. ഈ മൺപാത്ര നിർമ്മാണം പോലെ ലെതർ വ്യവസായങ്ങൾ, അങ്ങനെ പലതരം വ്യവസായങ്ങൾ നടക്കുന്ന ഇടമാണ് ധാരാവി. ധാരാവി സോച്ച് ക്യാ ഹം ലോഗ് കാ ദേഖോ ധന്ധാ ഇധർ ഹി ഹൈ ബരാബർ ഹോൾസെയിൽ മാർക്കറ്റ് ഹൈ തോ ബാഹർ ഭി ജായേഗാ തോ ഹം ലോഗ് കോ ധന്ധാ സബ് ഡൗൺ ഹോ ജായേഗാ ഓർ ലേക്കേ ജാതാ ഹൈ റിട്ടെയിൽ വാലാ ഉസ്കോ ഭി മഹംഗാ പഡേഗാ തോ ഇധർ ഹി സബ് ഡെവലപ് ഹോ ജായേഗാ തോ അച്ഛാ ഹൈ കിധർ ജാനേ കാ ജറൂറത് നഹീ ഹം ലോഗ് കോ ദൂസരാ തോ കോ ഗവർൺമെന്റ് ജോബ്
कि चलो भाई किसी का मदद आता है तो अभी वो कितना साल से ऐसा ही बोलता है इधर होएगा 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 पर सब सबको ना है किसको हाँ है ऐसा है धंधा हमारा इधर ही है इसलिए 350 में फिर चार फैमिली कैसे रहेंगे फिर बच्चे उनके भी तो फुट को कितना एक फैमिली के लिए तो जगह चाहिए ना एटलीस्ट 1 BHK तो चाहिए ही ना तो फिर बच्चे के भी बच्चे होएंगे फिर सब लोग ऐसे में कैसे रहेंगे എല്ലാ രേഖകളും ഉള്ളവർക്ക് മാത്രമാണ് ധാരാവി റീഡെവലപ്മെന്റ് പ്രോജക്റ്റിന് ശേഷം ഇവിടെ വീട് ലഭിക്കുക മാത്രമല്ല 2000ന് ശേഷം ധാരാവിയിലേക്ക് താമസിക്കാൻ എത്തിയവർക്ക് വീട് ലഭിക്കുകയുമില്ല മാത്രമല്ല ഇവിടെ പലയിടത്തും കാണുന്നത് മുകൾ നിലയിൽ താൽക്കാലികമായി ഒരു മുറി ഉണ്ടാക്കി അവിടെ താമസിക്കുന്ന പലരെയും കാണാൻ കഴിഞ്ഞു അതിൽ പലർക്കും കൃത്യമായ രേഖകളില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയെങ്കിൽ ഈ പദ്ധതിക്ക് ശേഷം പല ആളുകളും പുറന്തള്ളപ്പെടാനുള്ള സാധ്യതയുമുണ്ട് लेकिन सब लोग का डॉक्यूमेंट्स है सब 2000 के सर वो भाई उन लोग का इशू हम लोग तो मेरा जब साल मेरा 54 साल 55 साल उम्र है मैं पैदाइशी इधर हुए लाऊँ वैसे तो मेरा बड़ा भाई है ये है इधर सब लोग का कम से कम 75-60 साल के ऊपर के ही सब आप समझो इतना साल से इधर ये लोग सब रह रहे हैं പലവിധ ആശങ്കകളാണ് ധാരാവിക്കാർക്കുള്ളത് അതിലൊന്ന് ഈ 350 സ്ക്വയർ ഫീറ്റാണ് ഓരോരുത്തർക്കും ഇവിടെ വീട് ലഭിക്കാൻ പോകുന്നത് അത്ര സ്ഥലം മതിയാകില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇവിടെ വ്യവസായങ്ങൾ പലതുമുണ്ട് അവർക്ക് തുടർന്നും അത് ചെയ്യാനാകുമോ എന്നുള്ള ആശങ്ക മൂന്നാമത്തേത് റീഡെവലപ്മെൻ്റ് സമയത്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നവർക്ക് തിരികെ ഇവിടെ തന്നെ എത്താൻ കഴിയും എന്ന കാര്യത്തിൽ എന്താണ് ഉറപ്പ് എന്നത് ചുരുക്കത്തിൽ പലവിധ ആശങ്കകൾ ജനങ്ങൾക്കുണ്ട് അത് പരിഹരിക്കാതെ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു വികസന പദ്ധതിയിലേക്ക് പോകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ധാരാവിയിലുള്ളത് ധാരാവി പോലൊരു കണ്ണായ ഭൂമി അദാനിക്ക് സൗജന്യമായി വിട്ടു നൽകാനും കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം യു സീ ദ ഓൺലി ബിഗർ പ്രോബ്ലം ടുഡേ ഇൻ മഹാരാഷ്ട്ര ഈസ് ദ വേ അദാനി ഈസ് ഗെറ്റിംഗ് എവരിതിങ് ഫ്രീ ഓഫ് കോസ്റ്റ് ദാറ്റ് ഈസ് ദ ബിഗർ പ്രോബ്ലം ദ കൺട്രീസ് ട്രെഷറി ഈസ് ഫോർ ദ പീപ്പിൾ ഈസ് ഫോർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഇറ്റ്സ് നോട്ട് ഫോർ അദാനി ദിസ് ഈസ് അബൌട്ട് ഡെവലപ്മെന്റ് ദിസ് ഈസ് അബൌട്ട് ഹൗ ബി ജെ പി ഹാസ് മിസ്മാനേജ്ഡ് ഏക്നാഥ് ഷിൻഡേ ഹാസ് മിസ്മാനേജ്ഡ് മഹാരാഷ്ട്ര ദാറ്റ് ഈസ് ദ പ്രോബ്ലം
പദ്ധതി അതേപടി നടപ്പാക്കുമെന്ന് ബി ജെ പി സഖ്യം, അത് പറ്റില്ലെന്ന് പ്രതിപക്ഷം. ഏതായാലും ധാരാവി വികസന പദ്ധതിയുടെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത്. ധാരാവിയിൽ നിന്നും വരും വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.